Hi friends, welcome to TM Vlogs. I am Premila. I am Biju. So, iroju ma husband fish fry chestunnadi vaala style lo Kerala style lo fish fry chestunnaru chaala simple ga chestaru. So, memo kotta youtubers am edunna sada genuine ga post cheyalanukuntunnamu. So, anni kuda genuine ga post chestamu. Please subscribe my channel. Meeku nachithene subscribe cheyandi. మీకు మంచి మంచి వీడియో కంటెంట్ ఉన్న వీడియోస్ పెట్టాలనుకున్నాను. ట్రావెల్ వీడియోస్ ఇంకా ఇప్పుడు చేస్తున్నాము, అవి కూడా అన్నీ కూడా పోస్ట్ చేస్తూ ఉంటాము. సో నచ్చితే సబ్స్క్రైబ్ చేయండి, ఒక బెల్ షేర్ చేయండి, లైక్ చేయండి, బెల్ ఐకాన్ టచ్ చేయండి. సో పరి మామ, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഫിഷ് ഫ്രൈ ചെയ്തു കൊടുക്കാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. നാക്കോസം ചെയ്യുന്നതാണ്, നാക്കോസം ഏം കാതു. నేను కూడా తింటా. ఎక్కువ ఇష్టమైతే మా హస్బెండ్ కదా, రొంబ పొడిచిరు కదా మా హస్బెండ్ కు. ఆదిం ఇంగ్రీడియంట్స్ ഒന്നും చేర్చకదే మనల వీటిల్ ఒక ఫిష్ ఫ్రై, ఓకే, అది ఒక 5 మినిట్స్ కుల్ల ముడికన మాదిరిల ఫిష్ ఫ్రై 5 మినిట్ల ఉల్లిల్ ఎండే ఫిష్ ఫ్రై ఫినిష్ అయ్యా అత్రం మాత్రమే ఉల్లు అది కూడల ഒന്നുമില്ല. ఓకే ఓకే, వి కెన్ గో టు అవర్ ఫిష్ ఫ్రై. ఓకే చూద్దాం. ఆ చేతా పరి ఫిష్ ఎవలో ఎత్తుకిటినింగ నేను ఒక 800 గ్రామ్ ഫിഷ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പോൾ ചേർത്ത് കാണിച്ചു തരാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം കൈയളവിന് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കാശ്മീരി പൗഡർ, അത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 1 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നല്ലോണം മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഒരു നുള്ള് നമ്മൾ വെള്ളം പാർന്നു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യാറുണ്ട്, നല്ലോണം മിക്സ് ചെയ്യണേ. ആ ഉപ്പും പുളിയും എല്ലാം അതിൽ ഇതായി വരണം. അതിനുവേണ്ടി നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലേശം ഓയിൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യുക. ആ ഓയിലും ഇതെല്ലാം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ടിതാ ഫിഷ് ഇങ്ങനെ നിരത്തി വയ്ക്കുക. മസാല ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആ മസാല അതിൻ്റെ ഇങ്കി ഇതിലേക്ക് ശരിക്കേണ്ട ഇറങ്ങുക. നമ്മളെല്ലാ മീനും ഇതേപോലെ മുളകൊക്കെ അരച്ച് അതിൽ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമ്മളത് ഫ്രൈ ചെയ്യാനെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മളെ മീൻ എടുത്തു കഴിഞ്ഞു. അത് കാണുമ്പോഴത്തേനും നമുക്കറിയാം നല്ലോണം സെറ്റായിട്ടുണ്ട് അത്. ഓക്കെ, ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രൈ പാൻ്റെ അടുത്തേക്ക് പോകാം. ഇതിലേക്ക് ഓയിൽ പാരിയാണ്. നമ്മൾ മീൻ എടുത്തിട്ട് നമ്മൾ ചൂടായ ആ എണ്ണയിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് വറുത്തെടുക്കാം. അപ്പോൾ അറിയാം നമുക്ക്. നമ്മൾ ഇതിലേക്ക് ഇത് വെച്ച് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമ്മളിത് വേവിക്കണം. അതിനുശേഷം നമ്മളിത് ലോ ചെറിയ ഫ്ലെയിമിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് നമ്മളിത് കൺവേർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒന്ന് മറിച്ചിടാൻ പോവുകയാണ്. അല്ല, നമ്മൾ ഫിഷൊക്കെ അങ്ങനെ മറിച്ചിടുമ്പോഴുള്ള അതിൻ്റെ ആ ഒരു ഇത് ആ ഒരു ഭംഗി എപ്പോഴും ക്യൂട്ടായിരിക്കണം. ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ വരുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ വറുത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് നല്ലോണം ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലോണം വ്യൂസ് വരുന്നുണ്ട്, പക്ഷെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ കമ്മിയാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ്സും ചെയ്യണം. ഓക്കെ, ഫിഷ് റെഡി ആയിട്ടുണ്ടോയെന്ന് നമുക്കിങ്ങനെ തൊട്ട് നോക്കി അറിയാം. കണ്ട ഫിഷ് ഇതാ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ, ഞാനിതിപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇനി അവളുടെ എക്സ്പ്രഷൻ എന്താണെന്ന് കഴിച്ച് നോക്കിയിട്ട് അവൾ പറയും. ഓക്കെ, എൻ്റെ ഈ ഫിഷ് ഫ്രൈ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇനി അവൾ തിന്നിട്ട് അഭിപ്രായം പറയും. ഫിഷ് നോക്കി നോക്കി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ പാക്കുന്നൊക്കെ സമയമായിരിക്കും. ടേസ്റ്റ് പണി അറിയുവേ, എനക്ക് തമിഴ് അറിയുവേ, മലയാളം അറിയാതെ. എനിക്ക് തെലുങ്ക് അറിയില്ല, മലയാളം താ തെരിയുവേ. സമയമായിരിക്കും ചേട്ടാ, സമയമായിരിക്കാ. നീ സാപ്പിട് സാപ്പിട്ട് സൊല്ല്. സൂപ്പറായിരിക്കും, നിജമാ സൊല്ലു, ரொம்ப ടേസ്റ്റാ വന്നിട്ട്. നീ ഇതാ ഇത് മാതിരിയാ ഡെയിലി എല്ലാ കുക്കിങ്സും നീതാ പണിക്കിട്ടേ ഇരിക്കുന്നു, ഞാൻ ഇപ്പഴും സാപ്പിട്ടേ ഇരിക്കുന്നു. എപ്പഴാണോ കറക്റ്റ് ഞാൻ കുക്ക് ചെയ്ത് കൊടുത്തപ്പോ പറയണ വർത്താനം എപ്പോഴും ഞാനേ കുക്കിങ് പണിക്കിട്ട് അവള് സാപ്പിട്ടിട്ടിരിക്കുന്നു. എല്ലാവരോടും ഞങ്ങൾ പറയുന്ന ഒരു ഇതാണ്, ഞങ്ങൾക്ക് സൂപ്പറായിരുന്നു, സൂപ്പറാണ്. ഞങ്ങൾ എല്ലാവരോടും കൂടി പറയാണ്, ഞങ്ങളെ വക പറയാണ്. ഞങ്ങൾക്ക് വ്യൂസ് നല്ലോണം കിട്ടുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കമ്മിയാണ്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ട്രാവൽ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, എല്ലാ തരത്തിലുള്ള വീഡിയോസും ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ തമ്മിലുള്ള വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അടുത്ത് കാണാൻ ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യണം. ഓക്കെ, ഇത് ടി എം ബ്ലോഗ്സിൻ്റെ വക പറയാണ്, തെലുഗു മലയാളം ബ്ലോഗ്സ്. ഓക്കെ, യൂട്യൂബ് ఛానల్ అనేది ఒక మంచి ఫ్యామిలీ. ఈ ఫ్యామిలీలోకి మేము కూడా జాయిన్ అవ్వాలనుకుంటున్నాము. సో ప్రతి ఒక్కరి కూడా యూట్యూబ్ స్టార్ట్ చేసినప్పటి నుంచి కూడా నేను యూట్యూబ్లోనే నేను అన్నీ కూడా సర్చ్ చేసుకొని చేస్తున్నాను. సో ఈ యూట్యూబ్లో నుంచి ఈ ఫ్యామిలీలో నేను కూడా జాయిన్ అవ్వాలనుకున్నాను. ప్లీజ్ సపోర్ట్ చేయండి, సబ్స్క్రైబ్ చేయండి ఛానల్కు, తెలుగు మలయాళం వ్లాగ్స్. థ్యాంక్ యూ, ఎస్ థ్యాంక్ యూ సో మచ్. ఓకే, బాయ్.